ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടെ ശനിയാഴ്ചയാണെന്ന്, നാളെ ഓശാന ഞായറാഴ്ച. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടെ ശനിയാഴ്ചയായിട്ട് കോഴിക്കോട്ടെ എല്ലാം ഉണ്ടാക്കി. ഒരു അധികം കോഴിക്കോട്ടയില്ല, ബിക്കോസ് നമ്മൾ ഞങ്ങൾ 4+3 വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾ, അപ്പോൾ 7 കോഴിക്കോട്ട. അങ്ങനെ അത്രയും കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കുറച്ച് മാവിലേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി കോഴിക്കോട്ട ഉണ്ടാക്കി. ഇപ്പോൾ കൊന്ത് ചൊല്ലണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട്ട കഴിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോഴിക്കോട്ട ശനിയാഴ്ചയുടെ മഹത്വം. അപ്പോൾ നമ്മൾ വീട്ടിൽ കോഴിക്കോട്ട ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങൾ അവരെ അറിയണം. പിന്നെ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം. ഹലോ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കോഴിക്കോട്ട കഴിക്കുവാണേ. ചുക്ക്, ജീരകം, ഏലക്കയൊക്കെ കറക്റ്റാണോ നോക്കിയതാണ്? കറക്റ്റാണോ? പിള്ളേർക്ക് കൊടുക്കട്ടെ. നോക്കി, കളർ നോക്കി. നോനോ പറയല്ലേ, ഒന്ന് നോക്കി. ജോജിക്കുന്ന കോഴിക്കുട്ടി എന്താ ബാവേ, ഇച്ചിരി കഴിച്ചു നോക്കി. നോ പറയല്ലേ. കോഴിക്കുട്ട ശനിയാഴ്ച കോഴിക്കുട്ട കഴിക്കണ്ടേ മക്കളെ. നിങ്ങളിങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ എന്നാ ചെയ്യും? നല്ല സ്വീറ്റ് ആണത്, എരിവല്ല. നോക്കിക്ക്, കളർ നോക്കിക്ക്, നോക്കിക്ക്. നോ പറയല്ലേ ആന്റണി, എന്നാ ചെയ്യാന. ഓക്കെ, ഇപ്പൊ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവര് വിചാരിച്ച വേറെ എന്തോ കഴിച്ചു. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ കോഴിക്കുട്ട ശനിയാഴ്ച ആഘോഷിക്കുന്നു കുഞ്ഞുങ്ങളായിട്ട്. പപ്പ അകത്തുണ്ട് പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥന കഴിഞ്ഞ് പപ്പ അകത്തേക്ക് പോയി, ഒരു കോഴിക്കുട്ട കഴിച്ചിട്ട് അകത്തേക്ക് പോയി. അപ്പോ ഇനിയിപ്പോ നാളെ ഓശാന ഞായറാഴ്ച ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ കണ്ടത് സ്പീഡായി നോക്കിക്കേ. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓശാന. അപ്പോ ഇന്ന് ഓശാന സൺഡേ ആയിട്ട്, അത് രാവിലെ 6 മണിയാണ്. 6:30 മാസ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു, ബാക്കിയുള്ളവരെ എണീക്കാൻ പോയതാണ്. പിന്നെ കുഞ്ഞുങ്ങളെ എണീപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ് കിടന്നു, ഈവനിങ് കുർബാനയ്ക്ക് ഒന്നും കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ കിടക്കുവാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം കുരുത്തോല വാങ്ങിച്ചു കൊണ്ടുവരണം, ബിക്കോസ് ഈവനിങ് കുർബാനയ്ക്ക് കുരുത്തോല കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഈവനിങ് മാസ് ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഒരു കണക്കിന് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഈവനിങ്ങിലും മാസിന് പോകാമല്ലോ. എനിവേ, അപ്പോൾ രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോവാണ്, പോയി കുരുത്തോല കളക്ട് ചെയ്യട്ടെ. ഓക്കെ, ഹാപ്പി ഓശാന. തേങ്കോട് അതിരാവിലെ വന്ന കാരണം സീറ്റകത്ത് കിട്ടി.
ഹലോ, അങ്ങനെ കുർബാന കഴിഞ്ഞ് അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളായിട്ട്, കുഞ്ഞുങ്ങൾക്ക് ഇപ്പം മണി 8:30 ആയല്ലോ. അപ്പോൾ രാവിലെ അവർക്ക് എനിക്കായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാവിലെ അവരെ എണീപ്പിക്കാനും പിന്നെ നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന കാര്യം വളരെ വൈകിപ്പോവും. അപ്പോൾ എന്തായാലും കുരുത്തോല വാങ്ങിച്ചു, ഓശാന കുർബാന കണ്ടു, ദൈവത്തിന് നന്ദി. പിന്നെ ഇനി അടുത്ത വാരം, അടുത്ത ആഴ്ച വിശുദ്ധ വാരമാണ്. സോ അതിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ഗുഡ് മോർണിംഗ്. ഈശു മിശേ സിദ്ധിയായിരിക്കട്ടെ. ചോക്ലേറ്റ് ഉരുമ്പതന്നെ മമ്മക്ക് ഉരുമ്പതന്നെ. ഗുഡ് മോർണിംഗ് ഉമ്മ തന്നെ. ചോക്ലേറ്റ് ഗുഡ് ബോയ്സ്. അപ്പൊ ഹാപ്പി ഓശാന പറഞ്ഞു, ഹാപ്പി ഓശാന പറഞ്ഞു, ഹാപ്പി ഓശാന. ഓക്കേ, ഹലോ. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾക്ക് വന്ന് ഓശാനയുടെ കുരുത്തോല കൊടുത്തു. ഇനിയിപ്പോൾ പപ്പ എണീറ്റ് കഴിഞ്ഞ് പപ്പക്ക് കൊടുക്കണം. വൈകിട്ടാവുമ്പോൾ ഒന്നും കൂടി കുർബാനയ്ക്ക് പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഓശാനയുടെ പരിപാടി. സോ ഹാപ്പി ഓശാന ടു എവ്രി വൺ. ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ നമുക്ക് ഹോളി വീക്ക് കഴിഞ്ഞിട്ട് കാണാം.